ഈ ലാലേട്ടം വരുന്ന ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്, ഒരു പ്ലാനിങ് വല്ലതും ഉണ്ടാവും? ആ, നന്നായി മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ എന്താണോ പറയാൻ പോകുന്നത് ആ ആഴ്ച നമ്മൾ ചെയ്ത് കുരുത്തക്കേടൊക്കെ നമുക്കറിയാലോ, അപ്പൊ പക്ക പ്ലാൻഡ് ആയിരിക്കും. പക്ഷെ പുള്ളി അതൊന്നും ചോദിക്കില്ല, അതാണ് വേറൊരു ട്വിസ്റ്റ്. ഒന്നും ചോദിക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ ലാലേട്ടന്റെ മൂന്ന് ചിരികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് ചന്ദ്രലേഖൽ ഒരു ചിരി, ഒന്ന് ബിഗ് ബോസിൽ ഒരു ചിരിയുണ്ട്. ബിഗ് ബോസിൽ ഒരു ചിരി ഓർക്കുന്നില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ചിരിയുണ്ട്, ലാലേട്ടൻ അത് പറയുമ്പോൾ ചിരിയാണ്. ബിഗ് ബോസിലെ പേര് ആ ചിരി പറയുമ്പോൾ തന്നെ ലാലേട്ടൻ ഇപ്പോഴും ചിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതോ അത്രയും ഒരു ചിരി ലാലേട്ടൻ നിന്നു ആ സമയത്ത്? ഇല്ല, അത് റിനോഷേട്ടൻ ആ ഡയലോഗ് പറഞ്ഞപ്പോഴല്ലേ, അത് പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു. ലാൽ സാർ നിർത്താതെ ചിരിക്കായിരുന്നു, അത് കണ്ടപ്പോഴായിരുന്നു ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ചത്. കാരണം ആ പേര് പുറത്ത് പറയുമ്പോ നമ്മള് അടക്കി ചിരിക്കാറല്ലേ പതിവ്, പക്ഷെ സാർ ഓപ്പൺ ആയിട്ട് ചിരിച്ചപ്പോ നമ്മള് ഭയങ്കരമായിട്ട് ചിരിച്ചു. സാറ് ഭയങ്കര പോസിറ്റീവ് ഓറയുള്ള ഒരു മനുഷ്യനാണ്. കാരണം നമ്മളാകെ, ഞാനാകെ ലാൽ സാറെ രണ്ടു വട്ടേ നേരിട്ട് കണ്ടിട്ടുള്ളൂ, അകത്തോട്ട് കയറ്റുമ്പോഴും പുറത്തോട്ട് ഇറക്കുമ്പോഴും. അപ്പോ സാർ അടുത്ത് നിൽക്കുമ്പോ നമുക്ക് ആ ഒരു ഓറ മനസ്സിലാവും. പക്ഷെ എന്തൊരു ഹമ്പിളാണ്. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു, അപ്പൊ എന്റെ ആണെങ്കിൽ വലിയ ഗൗണാ, അപ്പൊ ലാൽ സാറാണ് ഗൗണ് പിടിച്ചിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര ഫാന്റസി വേൾഡിലൊക്കെ എത്തിയ പോലെ, ഓ ലാൽ സാറ് ഉടുപ്പൊക്കെ പിടിച്ചിരുന്നു. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നോവയില് കയറുന്നത് വരെ കൈ ദിപ്പുള്ള പോലെ ഭയങ്കര മരവിപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അഖിലേട്ടനെയൊക്കെ നോക്കി, ഓക്കെ കഴിഞ്ഞല്ലേ 100 ദിവസം, ഓക്കെ ലാസ്റ്റ് പോവാണ്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. എന്തൊരു മനുഷ്യനാണ്. ഏറ്റവും ദേഷ്യമുള്ള ഒരു വ്യക്തി ആരായിരുന്നു അവിടെ? ഏതിലാ ബിഗ് ബോസിൽ ദേഷ്യമുള്ള ഒരു വ്യക്തിയാ? അതിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഇനീഷ്യൽ ഡേയ്സിലൊക്കെ എനിക്ക് നാദിരയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. നാദിര എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് നാദിരക്ക് തന്നെ അറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയത് ഗോപികയോട്. അത് ഞാൻ ഗോപികയോട് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ദേഷ്യം തോന്നിയത് അഖിലേട്ടനോടും തോന്നിയിട്ടുണ്ട്. ശരിയാ, കൊറേ പേരോട് തോന്നിയിട്ടുണ്ട് കേട്ടോ, എല്ലാം പറയണോ? ഒട്ടുമിക്ക എല്ലാരുമായിട്ട് കോണ്ടാക്ട് എന്ന് വെച്ചാൽ ആരോടും അധികമില്ല, എന്നാ ആരോടും ഒരു കുറവും ഇല്ല, എല്ലാരോടും ഒരു ലിമിറ്റ് ഇല്ല. അഖില് വിൻ ചെയ്യുന്ന ഉറപ്പിച്ചാണോ ലാസ്റ്റ് സമയത്തെപ്പോൾ കണ്ടത്? അഖില് വിൻ ചെയ്യും അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, ഒന്നുകിൽ അഖിലേട്ടൻ അല്ലെങ്കിൽ ഞാൻ, കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ പോട്ടെ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. കാരണം അതുവരെ എത്തിയല്ലോ. എന്നെ സംബന്ധിച്ച് ആ 100 ദിവസം നിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമേ അല്ല. അപ്പൊ പിന്നെ കിട്ടിയ ലോട്ടറി ഇല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ആ 100 ദിവസം നിക്കാൻ ഞാൻ വേർത്തി ആണെന്ന് കുറച്ചു പേർക്കെങ്കിലും തോന്നിയോണ്ടാണല്ലോ ഞാൻ അവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് തന്നെ വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബർട്ട്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.